Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora, oru veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സൂപ്പർ ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറി, ആണ്ടങ്കോവൽ, കുഞ്ഞിമംഗലം. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0495 207 008, 944 07 0504. വമ്പിച്ച വിലക്കുറവ്, ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. 2022 ഏപ്രിലിൽ കണ്ണൂരിൽ നടക്കുന്ന CPIM 23 പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പെരിങ്ങോം ഏരിയ സമ്മേളനം മാതമംഗലത്ത് തുടങ്ങി. CK കുഞ്ഞിരാമൻ നഗറിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PJ രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യസമരത്തിൽ ഒരു സംഭാവനയും ചെയ്യാത്ത BJP സർക്കാർ 7 വർഷമായി ഇന്ത്യ ഭരിക്കുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങൾ നശിപ്പിക്കുകയാണ് എന്ന് പെരിങ്ങോം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PJ രാജൻ പറഞ്ഞു. നാനാത്വത്തിൽ ഏകത്വം ഇല്ലാതാക്കുന്ന മോദി സർക്കാർ അധികാരത്തിൽ വന്നത് വർഗീയ ധ്രുവീകരണത്തിലൂടെയാണ്. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർത്ത് സംസ്ഥാനങ്ങളുടെ സമ്പത്തും അധികാരവും മോദി സർക്കാർ തട്ടിയെടുക്കുകയാണെന്നും BJPയെ എതിരിടാൻ കോൺഗ്രസിന് ശക്തിയില്ലാത്ത അവസ്ഥയാണ്. അതിനാൽ ഇടതുപക്ഷ ശക്തി ഭാരതത്തിൽ ശക്തിപ്പെടുത്തണമെന്ന ആവശ്യകത വന്നിരിക്കുകയാണ്. ഓരോ പാർട്ടി പ്രവർത്തകരും കൂടുതൽ ജനോപകാര പ്രവൃത്തിയിൽ ഏർപ്പെടുകയും മാറി നിൽക്കുന്ന ജനങ്ങളെ അടുപ്പിക്കുകയും വേണമെന്നും PJ രാജൻ പറഞ്ഞു. ഇവിടുത്തെ ന്യൂനപക്ഷ സംരക്ഷണം, മുസ്ലിം ക്രിസ്ത്യൻ ആദ്യമായിട്ടുള്ള വിഭാഗങ്ങളുടെ സംരക്ഷണം, ആ സംരക്ഷണം ഏറ്റെടുക്കണം. CPMന്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ അയൽരാജ്യം പാകിസ്ഥാൻ, അവിടെ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ്. അവിടെയും ന്യൂനപക്ഷങ്ങളുണ്ട്. മുസ്ലിങ്ങളുടെ ഭൂരിഭാഗവും അംഗീകരിക്കാത്ത അഹമ്മദീയ വിഭാഗം, അതുപോലെ മുസ്ലിം ഇതര മതവിഭാഗങ്ങൾ, അവരൊക്കെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ്. പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ അവർക്കും സംരക്ഷണം വേണം. ഇന്ത്യയിലെ ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കും പരിരക്ഷ വേണം. ഈ ന്യൂനപക്ഷ പരിരക്ഷ മതനിരപേക്ഷതയുടെ അവിഭാജ്യമായിട്ടുള്ള ഭാഗമാണ്. മാത്രമല്ല, ആധുനിക ജനാധിപത്യത്തിൻ്റെ അടിത്തറ കൂടിയാണ് ന്യൂനപക്ഷ പരിരക്ഷ എന്നത്. അതിനുവേണ്ടി നമ്മുടെ പാർട്ടി നിലകൊള്ളും. എന്തുകൊണ്ട്? ഭൂരിപക്ഷ ജനവിഭാഗത്തിൻ്റെ മേൽക്കൈ ജീവിത രീതികളിലാകെ നിലനിൽക്കുന്ന ഇടങ്ങളിൽ ന്യൂനപക്ഷത്തിൻ്റെ സംസ്കാരവും ജീവിതക്രമവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നയം മുന്നോട്ട് വെക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ KK കൃഷ്ണൻ പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി C.സത്യപാലൻ രക്തസാക്ഷി പ്രമേയവും ഏരിയ കമ്മിറ്റി അംഗം PV തമ്പാൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കൺവീനർ KD അഗസ്റ്റിൻ, TR രാമചന്ദ്രൻ, KP നസീറ എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയായും P ശശിധരൻ, P സജികുമാർ, KP ഗോപാലൻ, KB ബാലകൃഷ്ണൻ എന്നിവർ കൺവീനർമാരുമായി മറ്റു കമ്മിറ്റികളും പ്രവർത്തിക്കുന്നു. 14 ലോക്കലുകളെ പ്രതിനിധീകരിച്ച് ഏരിയ കമ്മിറ്റി അംഗങ്ങളുമടക്കം 172 പേർ പങ്കെടുക്കുന്നുണ്ട്. സംഘാടക സമിതി ചെയർമാൻ MB ദാമോദരൻ സ്വാഗതം പറഞ്ഞു. ഏരിയ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ഗ്രൂപ്പ് ചർച്ചയ്ക്കു ശേഷം പൊതുചർച്ച തുടങ്ങി.
സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വത്സൻ പനോളി, ടി ഐ മധുസൂദനൻ, പി സന്തോഷ്, കെ വി ഗോവിന്ദൻ, എം കരുണാകരൻ, വി നാരായണൻ, എം വിജിൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയുടെ മാതാവ് കെ സി ജാനകിയമ്മ ഒന്നാം ചരമവാർഷിക അനുസ്മരണം കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് ചികിത്സാ ധനസഹായ വിതരണവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും നടന്നു. യൂത്ത് കോൺഗ്രസ് കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈതപ്രം ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടത്തിയ കെ സി ജാനകിയമ്മ അനുസ്മരണ സമ്മേളനത്തിൽ കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനവും ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ നിർവഹിച്ചു. മറ്റൊരിക്കൽ ഒരു സ്ഥലത്ത് നിന്നും ഒരാളിൽ നിന്നും ലഭിക്കാത്ത ഏറ്റവും വിശുദ്ധമായ സ്നേഹം പകരുന്ന വ്യക്തിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മ. ആ അമ്മയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ജീവിത വിജയങ്ങൾ നമുക്ക് കൈവന്നിട്ടുള്ളത്. SSLC പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം MB ഉണ്ണികൃഷ്ണൻ, UDF ചെയർമാൻ PT മാത്യു, കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ, KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, DCC ജനറൽ സെക്രട്ടറി രാജീവൻ എളയാവൂർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ സുരേഷ് ബാബു എളയാവൂർ, കെ പ്രമോദ്, രാജീവൻ കപ്പച്ചേരി, നൌഷാദ് ബ്ലാത്തൂർ, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം റോബർട്ട് വെള്ളാംവള്ളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ടെന്നിക്കോയ്റ്റ് സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. കൈക്കോട്ടുകടവിൽ ആദ്യമായി എത്തിയ മേളയിൽ ടീം ഇനങ്ങളിലാണ് ആദ്യ ദിനം മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. ലീഗ് നോക്കൌട്ട് അടിസ്ഥാനങ്ങളിലാണ് ആൺകുട്ടികളും പെൺകുട്ടികളും മാറ്റുരയ്ക്കുന്നത്. എം രാജഗോപാലൻ MLA മേള ഉദ്ഘാടനം ചെയ്തു. വ്യക്തിഗതം, ഡബിൾസ്, മിക്സഡ് ഡബിൾസ് ഇനങ്ങൾ നാളെയാണ് നടക്കുക. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം എം രാജഗോപാലൻ MLA നിർവഹിച്ചു. രക്ഷിതാക്കളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ നിന്ന് വായിച്ചു. അപ്പൊ അതിങ്ങനെ കളത്തിൽ കളിക്കാൻ പറ്റും വീട്ടു വിട്ടെടുത്ത്. പക്ഷെ അന്ന് തിരിച്ചുണ്ട്, അന്ന് ഫുട്ബോളും വോളിബോളൊക്കെ ആൺകുട്ടികൾ മാത്രമേ കിട്ടൂ. പക്ഷെ കാലവേറെ മാറി, സമൂഹം മാറി, മനോഭാവം മാറി, കായിക മേഖലയോടുള്ള അഭിരുചിയും സ്വഭാവവും മനോഭാവത്തിനെല്ലാം വലിയ മാറ്റം. നാട് പുരോഗമിക്കുന്നതനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് റോയ് പി ജോർജ് പതാക ഉയർത്തി. ജില്ലയുടെ പതാക അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ടി ധനഞ്ജയൻ ഉയർത്തി. ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ സംസ്ഥാന ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ആർ രാമനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനറൽ കൺവീനർ കെ രത്നാകരൻ, ബ്ലോക്ക് മെമ്പർ TS നജീബ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ VP സുനീറ, S കുഞ്ഞഹമ്മദ്, കെ ജയജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. സംഘാടന മികവോടെ 36th ടെന്നിക്കോയ്റ്റ് സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് കൈക്കോട്ടുകടവ് സ്കൂളിൽ തുടക്കമായി. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായി എത്തുന്നവർക്കായി മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ കൺവീനർ കെ രത്നാകരൻ പറയുന്നു. കൈക്കോട്ടുകടവ് സ്കൂളിൽ ആദ്യമായി നടക്കുന്ന ടെന്നിക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ നടത്തിപ്പിനായി മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനെത്തിയ അത്ലറ്റുകളെയും ഒഫീഷ്യൽസിനെയും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്കൂൾ ബസ്സിൽ എത്തിക്കുകയും പൊറോപ്പോട് നിന്നും സ്കൂൾ അങ്കണം വരെ ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടെ സ്വീകരിക്കുകയും ചെയ്തു. പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്നവർക്ക് മികച്ച റൂം സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷണകാര്യങ്ങളും മികച്ച രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടിയാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ അത്ലറ്റുകളെയും ഒഫീഷ്യൽസിനെയും സ്കൂൾ ബസ് അയച്ച് ഇങ്ങോട്ട് വരുത്തുകയും പൊറോപ്പാട് മുതൽ സ്കൂൾ വരെ
ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി അവരെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്കൂളിൽ തന്നെ വിപുലമായ സൗകര്യമാണ് അവർക്ക് താമസിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. 28 റൂമുകൾ എ സി ഇല്ലാതെ ഉള്ളൂ. ഫാനും ലൈറ്റും ഒക്കെയുള്ള വളരെ നല്ല റൂമുകളാണ് അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. 35 വർഷങ്ങളിൽ ഉണ്ടായതിനേക്കാളും മികച്ച സൗകര്യങ്ങളാണ് കൈക്കോട്ടുകടവ് സ്കൂളിൽ നടക്കുന്ന 36th ടെന്നിക്കോയിറ്റ് സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INDUC പയ്യന്നൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൌണിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. കേരള സർക്കാർ ഇന്ധന നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പന്തംകൊളുത്തി പ്രകടനം നടത്തിയത്. കേരള സർക്കാർ ഇന്ധന നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INDUC പയ്യന്നൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൌൺ ചുറ്റി പന്തംകൊളുത്തി പ്രകടനം നടത്തി. സബ്സിഡി നിരക്കിൽ ഇന്ധനം നൽകാൻ തയ്യാറാകാതെ സംസ്ഥാന സർക്കാർ തൊഴിലാളികളെ വഞ്ചിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പന്തംകൊളുത്തി പ്രകടനം നടത്തിയത്. സുരേഷ്, AP നാരായണൻ, TV ഗംഗാധരൻ, AK രമേശൻ, അപ്പു കോറോം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ DYFA AIDWA സംയുക്തമായി പയ്യന്നൂരിൽ മഹിളാ യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPIM പയ്യന്നൂർ സൌത്ത് ലോക്കൽ സെക്രട്ടറി M പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ DYFA AIDWA സംയുക്തമായി മഹിളാ യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി CPIM പയ്യന്നൂർ സൌത്ത് ലോക്കൽ സെക്രട്ടറി M പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിനെതിരായിട്ട് നാം നേടിയെടുത്ത ഐതിഹാസികമായ വിജയത്തിന്റെ വാർഷിക ദിനത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പുതിയ ക്യാമ്പയിനുമായിട്ട് നമുക്ക് ഇറങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്നത് കേരളീയ സമൂഹം പിന്നോട്ട് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബിന്ദു M അധ്യക്ഷത വഹിച്ചു. B ബബിൻ, P ശ്യാമള, KP ജ്യോതി, M മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. P ദാമോദരൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ഡോക്ടർ സുനിൽ P ഇളയിടത്തിന്. പുരസ്കാര സമർപ്പണം 14th വൈകിട്ട് 6 കുളപ്പുറം സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നൽകുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മൊമന്റോയും നൽകുന്നതിന് വേണ്ടിയുള്ള ചടങ്ങ് ഈ മാസം 14/11/2021 വൈകുന്നേരം 6 സാംസ്കാരിക കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ കേരളത്തിലെ അറിയപ്പെടുന്ന കുളപ്പുറം സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റും കേരളത്തിൽ അറിയപ്പെടുന്ന സഹകാരിയുമായ ദാമോദരൻ മാസ്റ്റർ 19 ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക്, കേരഫെഡ്, പിലാത്ര സഹകരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പിലാത്ര ക്ഷീരവ്യവസായ സഹകരണ സംഘം, പിലാത്ര മാർക്കറ്റിംഗ് സൊസൈറ്റി തുടങ്ങി നിരവധി സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരിയായും അധ്യാപക സംഘടനയുടെയും കർഷക സംഘത്തിന്റെയും പ്രധാന നേതാവുമായിരുന്നു. ദാമോദരൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം എല്ലാ വർഷവും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭാശാലികൾക്ക് 25,000 കേഷ് അവാർഡും പുരസ്കാരവും നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ പുരസ്കാരം ഡോക്ടർ സുനിൽ P ഇളയിടത്തിന് 14th സമ്മാനിക്കും. പുരസ്കാര സമർപ്പണം മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ നിർവഹിക്കും. ചടങ്ങിൽ TV രാജേഷ് അധ്യക്ഷത വഹിക്കും. P ദാമോദരൻ മാസ്റ്ററുടെ ഫോട്ടോ അനാച്ഛാദനം CPIM മാടായി ഏരിയ സെക്രട്ടറി K പത്മനാഭൻ നിർവഹിക്കും. മാധ്യമസമ്മേളനത്തിൽ TV ഉണ്ണികൃഷ്ണൻ, M ശ്രീധരൻ, VV രമേശൻ, VV ഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. KSTA പയ്യന്നൂർ ഈസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം BRC ഹാളിൽ നടന്നു. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം IC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. KSTA പയ്യന്നൂർ ഈസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം IC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു.
അതാത് കാര്യങ്ങളിൽ കൃത്യതയോടുകൂടി കാണുകയും അതിൽ ഇടപെടുകയും സമൂഹത്തിലുള്ള പ്രശ്നങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സംഘമാണ് നമ്മുടേത് എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തിൽ ആ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചത് ബ്രാഞ്ച് പ്രസിഡന്റ് അപ്യാൽ രാജൻ അധ്യക്ഷത വഹിച്ചു. എം രാജേഷ് സംഘടനാ റിപ്പോർട്ടും കെ വി നാരായണൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. കെ ഭരതൻ, കെ രാജീവൻ, ടി വി വിനോദ്, സി വി തമ്പാൻ, എം ശ്രീധരൻ, ടി വി വിജയൻ, എം കെ പ്രസാദ്, സി വി രാജു എന്നിവർ സംസാരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിലെ പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക എന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ സ്വാമിമുക്കിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. എതിർദിശ പത്രാധിപർ പി കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയിലൊന്നും പോണ്ട, ഉസ്താദ് വരും, ഊതിയിട്ട് വെള്ളം മേലാക്കും, പനി മാറിക്കൊള്ളും. ആ കുട്ടി മരിച്ചു. നമ്മൾ ആലോചിച്ചു നോക്കണം, എന്തൊരു സങ്കടമാണ് കേരളത്തിന്റെ ഒരു അവസ്ഥ. നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പൊ ഇസ്ലാം മതത്തിൽ ഏതാണ്ട് 16-ാം നൂറ്റാണ്ടിന്റെ ഒളിവിലാണ് ലോകത്ത് ഇസ്ലാം ഉണ്ടാകുന്നത്. കുഴുമൽ പെരളം സർവീസ് സഹകരണ ബാങ്കിന് മുൻവശത്താണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ മഹിളാ DYFI നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. CPIM ചിറ്റാരിക്കൽ ലോക്കൽ സമ്മേളനം പാറക്കടവിൽ മുനിയംകുന്ന് രക്തസാക്ഷി നഗറിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അംഗം കെ പി മാത്യു പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി അംഗം കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പാർലമെന്ററി ജനാധിപത്യത്തോടുകൂടി അതിന്റെ ലക്ഷ്യ സാക്ഷാത്കാരം കാണുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. നമ്മുടെ ലക്ഷ്യ അതിവിശാലമായ ലക്ഷ്യമാണ്, അതിവിപുലമായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതിനിടയിൽ പാർലമെന്ററി ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ ഇടപെടുന്നു. അത് ഈ സമൂഹത്തിനകത്തെ സാധാരണ ജനവിഭാഗങ്ങൾക്ക് അവരുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. വി വി അജയകുമാർ രക്തസാക്ഷി പ്രമേയവും പി പുഷ്പാകരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം എം ലക്ഷ്മി, ഏരിയ സെക്രട്ടറി എ അപ്പുക്കുട്ടൻ, ജോസ് പദാലിൽ, കെ കൃഷ്ണൻ, കെ പി നാരായണൻ, പി വി അനു, പി കെ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഏറ്റുകൊടുക്കയിൽ മഹിളാ യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പല ചരിത്രങ്ങളെയും വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ്. എന്തിനാണ് അങ്ങനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്? ശാസ്ത്രത്തെ പുറകോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഏറ്റുകുടുക്കിയിൽ നടന്ന മഹിളാ യുവജന കൂട്ടായ്മയിൽ മഹിളാ അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറി ഗിരിജ അധ്യക്ഷത വഹിച്ചു. വിഷ്ണു, കെ വി, റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മിയാവാക്കി വനനിർമ്മാണം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 2021-22 വർഷം ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന കാർബൺ ന്യൂട്രൽ ജില്ല ലിറ്റിൽ ഫോറസ്റ്റ് ചലഞ്ചിൽ ഉൾപ്പെടുത്തി മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റ് നടപ്പിലാക്കുന്ന മിയാവാക്കി വനത്തിൽ വൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ നിർവഹിച്ചു. അതോടൊപ്പം തന്നെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ രംഗത്ത് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് കണ്ണൂർ ജില്ല ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാലയങ്ങൾ PTA പ്രസിഡന്റ് കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. CV ബാബു, കാങ്കോൽ ആൽപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീശൻ മാസ്റ്റർ, കൃഷി ഓഫീസർ ഉഷ, ഹെഡ്മാസ്റ്റർ പ്രദീപൻ, സീനിയർ അസിസ്റ്റന്റ് KT സ്മിത, PV ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അധ്യാപകർ, SPC കേഡറ്റുകൾ, സ്കൌട്ട്സ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് തൈകൾ നട്ടുപിടിപ്പിച്ചു.
ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പുത്തൂർ പാച്ചേനിയിൽ മഹിളാ യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറി ജി ലിജിത്ത് ഉദ്ഘാടനം ചെയ്തു. 250-ലധികം കേന്ദ്രങ്ങളിൽ ഇന്ന് വൈകുന്നേരം ഇത്തരത്തിലുള്ള മഹിളാ യുവജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയാണ്. സ്വതന്ത്രമായും കൂട്ടായും നമ്മളെല്ലാം വിവിധ ക്യാമ്പയിനുകളും മുദ്രാവാക്യങ്ങളും ഏറ്റെടുക്കുക പതിവാണ്. ഡിവൈഎഫ്ഐ പുത്തൂർ മേഖലാ കമ്മിറ്റിയും AIDWA പെരളം നോർത്ത് വില്ലേജ് കമ്മിറ്റിയും സംയുക്തമായാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പുന്നക്കോടൻ സ്മാരക കലാവേദി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കെ മനുരാജ് അധ്യക്ഷനായി, സുജ PV, കെ മധു, പി പങ്കജക്ഷി, സുമേഷ് AK തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കുറ്റൂർ അത്ഭുത ഉണ്ണിമിശിക തീർത്ഥാലയം തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ബിനോക്ലീറ്റസ് കൊടിയേറ്റ് നടത്തി. നവംബർ 12 മുതൽ 24 വരെയാണ് കുറ്റൂർ അത്ഭുത ഉണ്ണിമിശിഹ തീർത്ഥാലയത്തിൽ തിരുനാൾ മഹോത്സവം നടക്കുന്നത്. ഇടവക വികാരി ഫാദർ ബിനോക്ലീറ്റസ് കൊടിയേറ്റ് നടത്തി. തുടർന്ന് സാഘോഷ ദിവ്യബലി, നൊവേന എന്നിവ നടന്നു. അമലോത്ഭവ മാതാ ദേവാലയം വികാരി ഫാദർ സന്തോഷ് വില്യം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ച് മാടായി കോളേജ് NSS വിദ്യാർത്ഥികൾ മാതൃകയായി. സ്റ്റേഷൻ സീനിയർ സൂപ്രണ്ട് PP ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. മാടായി കോളേജ് NSS വിദ്യാർത്ഥികൾ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ സീനിയർ സൂപ്രണ്ട് PP ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ ഉണ്ട്, അതിന്റെ എല്ലാ മീനിങ്ങളും അതിൽ തന്നെ ഉണ്ട്. അപ്പൊ കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിൽ വെച്ചാല് പിന്നെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ അങ്ങനെ ഇതിന്റെ NSS ഒരു വേറൊരു ചെറിയൊരു പതിപ്പായിരുന്നു. നമ്മളെ ഒക്ടോബർ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ KP രമ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നൂറുകണക്കിന് യാത്രക്കാരെത്തുന്ന പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരം കാടുമൊടിയത് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. മാടായി കോളേജിലെ 30-ഓളം വിദ്യാർത്ഥികൾ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.